എന്തായി ആശുപത്രിയിലെ കാര്യം? ജിമ്മി, നമ്മൾ അല്പസമയം മുൻപ് വരെ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഇപ്പോഴും ഇബ്രാഹിം കുഞ്ഞ് റൂമിൽ തന്നെ തുടരുകയാണ്, അദ്ദേഹത്തെ ഐസിയുവിലേക്ക് മാറ്റിയിട്ടില്ല. ഇപ്പോൾ ഡിവൈഎസ്പിയുടെ പ്രത്യേക സംഘം ഇബ്രാഹിം കുഞ്ഞുമായി സംസാരിക്കുകയാണ്, കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ജൂനിയർ ഡോക്ടർമാരെ, ഇദ്ദേഹത്തെ ചികിത്സിക്കുന്ന ജൂനിയർ ഡോക്ടർമാരെ ഉടൻ തന്നെ ഈ റൂമിലേക്ക് എത്താൻ ഡോക്ടർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെയിൻ ഡോക്ടേഴ്സിനോടും വരുന്ന മണിക്കൂറിൽ തന്നെ ഉടനടി ഡിവൈഎസ്പിക്ക് മുൻപാകെ എത്തി കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെ തുടർന്നായിരിക്കും തുടർ നടപടികൾ. എന്തായാലും ഒരു വർഷമായി ഇബ്രാഹിം കുഞ്ഞ് ലേക്ഷോറിലെ ഈ ലേക്ഷോർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായ രോഗമാണ് എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും അറിയുന്നത്. പല സമയങ്ങളിലായി ഈ വർഷത്തിൽ പല സമയങ്ങളിലായി ആശുപത്രിയിൽ അദ്ദേഹം എത്തി ചികിത്സ തേടാറുണ്ട്. ഇന്നലെ വൈകുന്നേരം ദേഹാസ്വസ്ഥത്തെ തുടർന്നാണ് അദ്ദേഹം ആശുപത്രിയിലെത്തിയത്. തുടർന്ന് വെളുപ്പിനോടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ചില മോശമായതായി ഡോക്ടർമാർ അറിയിച്ചു, ഐസിയുവിലേക്ക് മാറ്റണമെന്നും അറിയിച്ചു. പക്ഷേ ഐസിയുവിലേക്ക് ഇതുവരെ മാറ്റിയിട്ടില്ല. ഈ വിജിലൻസ് സംഘം എത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണോ ഐസിയുവിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമാവുക എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നിലവിൽ അദ്ദേഹം റൂമിൽ തന്നെയാണ്. അദ്ദേഹം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിട്ടുണ്ടെന്ന കാര്യങ്ങളടക്കം നമ്മളിപ്പോൾ അന്വേഷിച്ചു. ഇതുവരെ അത്തരത്തിലൊരു നീക്കം ഇല്ല എന്നാണ് അറിയുന്നത്. എന്തായാലും വിജിലൻസ് സംഘം എന്തായാലും വരും മണിക്കൂറും ആശുപത്രിയിൽ തുടരും. അദ്ദേഹം ജൂനിയർ ഡോക്ടർമാരുമായി ഡിവൈഎസ്പി ഉടൻ തന്നെ സംസാരിക്കും. തുടർന്ന് മെയിൻ ഡോക്ടറെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, ഇത്തരത്തിൽ ഐസിയുലേക്ക് ഉടൻ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടോ, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ടോ, അറസ്റ്റിലേക്ക് ഉൾപ്പെടെ നീക്കാനുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ ഉടൻ തന്നെ കടുത്ത നടപടികളിലേക്ക് വിജിലൻസ് സംഘം കടക്കും. അല്ലെങ്കിൽ ഡോക്ടർമാർ ഉൾപ്പെടെ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാണ്, ഒരു വർഷമായി ചികിത്സയിലുണ്ട്, കൂടുതൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോയാൽ കാര്യങ്ങൾ വഷളാകുമെന്ന രീതിയിൽ ഡോക്ടർമാർ പറഞ്ഞാൽ ഒരു പക്ഷേ ഇബ്രാഹിം കുഞ്ഞിൻ്റെ അറസ്റ്റ് വരും ദിവസങ്ങൾ ഉണ്ടായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ എന്തായാലും അദ്ദേഹം റൂമിൽ തന്നെയാണ്. വിജിലൻസ് സംഘം എന്തായാലും അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജിമ്മി.